Hi friends, Sugalelarkum. Upon Amadan Natavi Bono Varnina, Ela Adayana Namka Valare Lupolari di Langiniana, Ela Ada Tayarakana no noca. Adana eaten Yanad Patekur pan which it under Apadileki Vello Chudka Yani would have a glass of Vello Chud the tender. Idurin Oliver Cola Alavanaganikinato. இதில் ஏக்கு ஒரு டீஸ்பூன் ஓளம் ஆயில் சேர்த்து கொடுக்க பின்னே ஒரு அரை டீஸ்பூன் உப்பு கூட சேர்த்து கொடுக்க இனி இதொന്നു தளக்கின வரை வெயிட் செய்யு வெள்ள விட ചെറുതായി தளச்சு தொடங்கிட்டுണ്ട് இனி நமக்கு இதிலேக்குள்ள பொடி சேர்த்து கொடுக்க ഞാൻ ഇവിടെ വറുത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ഗ്ലാസ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കയില് വെച്ചിട്ട് നമുക്ക് ഇത് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ പാനിൽ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ച് കുഴയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയമെടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടുന്നതായിരിക്കും കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അരിമാവെല്ലാം നല്ല പാകമായിട്ട് ഇതിൽ നിന്ന് പാനിൽ നിന്ന് വിട്ട് വിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് അട വേവിക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഇഡ്ലി കുക്കറിലാണ് കേട്ടോ അട വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അത് ആവി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുകയാണ് അപ്പോൾ ഞാനിവിടെ നാളികേരം ശർക്കരയും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളികേരം ഒരു മുറി നാളികേരം കൊത്തടർത്തിയെടുത്തിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ് അതുപോലെ തന്നെ ശർക്കരയായാലും നല്ല ഉണ്ട ശർക്കര കിട്ടുമല്ലോ അപ്പോൾ അതിൽ അഴുക്കൊന്നും കല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ട് തന്നെ പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ചുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു കഷ്ണം പൊടിച്ച് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ അതായത് ഇതുപോലെയുള്ള ഒരു ശർക്കരയുടെ പകുതി കഷ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഓരോ അടയായിട്ട് പരത്തി തുടങ്ങാം
പിന്നെ മക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് അട എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടാക്കുമ്പോൾ മുതൽ ഒരു ആകാംക്ഷയാണ് അത്. ഇതിനെ എല്ലാത്തിനും ഒപ്പം കൂടാനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് അട പരത്തി അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിങ് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോ അടയായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക, കണ്ടോ, ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി കുക്കർ അവിടെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോ അടയായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ആവി വരുമ്പോൾ എല്ലാം വെന്ത് കിട്ടും. ഇതൊരു 5 മിനിറ്റായി കാണും. നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ അടയെല്ലാം നന്നായിട്ട് വെന്ത് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല വാഴയിലയുടെയും അതുപോലെ തന്നെ ശർക്കരയുടെയും ഒക്കെ നല്ലൊരു മണം. അങ്ങനെ നമ്മുടെ ഇലയുടെ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.